പ്രശാന്തേട്ട, ഈ അമേരിക്കയിൽ ഇറാഖിൻ്റെ വിരോധികളായിട്ടുള്ള ആളുകളുണ്ട്, ഇറാനെ അനുകൂലിക്കുന്ന ആളുകളുണ്ട്, ഇറാഖിനെയും ഇറാനെയും ശത്രുപക്ഷത്ത് കാണുന്ന ആളുകളുമുണ്ട്. ഇപ്പോൾ നമുക്ക് പുതിയൊരു വാർത്ത വന്നിരിക്കുന്നത്, സിറിയയിലെ അമേരിക്കയുടെ സൈനിക താവളത്തിന് നേർക്ക് ഇറാഖിലുള്ള ഇറാൻ്റെ അനുകൂലികളാണ്, ഇറാഖിലുള്ള ഇറാൻ്റെ അനുകൂലികൾ വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട്. പക്ഷേ അതിന് തിരിച്ചടി അമേരിക്ക അപ്പോൾ തന്നെ കൊടുത്തു തുടങ്ങി. യമനിലും സിറിയയിലും അവർ വ്യോമാക്രമണം നടത്തുകയാണ്. അപ്പോൾ ഈ പല സ്ഥലങ്ങളിലും ഇതുപോലെ സംഘർഷ ഹരിതമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊരു സ്ഥലത്തെ ഒരു വാർത്ത ചർച്ച ചെയ്ത് തീരുന്നതിന് മുമ്പ് അടുത്ത സ്ഥലത്ത് ഇതുപോലെ വ്യോമാക്രമണങ്ങളും അല്ലെങ്കിൽ ബോംബാക്രമണങ്ങളും ഒക്കെ നടക്കുകയാണ്. അല്ല, ഭീകര ഗ്രൂപ്പുകളാണ് രാജ്യങ്ങളെ ആക്രമിക്കുന്നത്. അപ്പോൾ എന്താ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളും വാർത്തകളും? അത് പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഇപ്പം ഇറാൻ്റെ ഭീകര സംഘടന ഇറാഖിൽ നിന്നും സിറിയയിൽ അമേരിക്കയുടെ സൈന്യ താവളങ്ങളെ ആക്രമിച്ചു. ഇത് ഈ ഒരു കാര്യം കൊണ്ടാണ് യുദ്ധം താമസിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യാറുണ്ടല്ലോ, പറഞ്ഞത് വെച്ചാൽ പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള സംഭവം. ഈ യുദ്ധത്തെപ്പറ്റി പറയുമ്പോൾ, കഴിഞ്ഞ ദിവസം ലെബനിൽ കയറി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇസ്രായേൽ, റമൻ മൊത്തം പിടിച്ചെടുക്കേണ്ടിരിക്കുക. അവിടുത്തെ നമ്മൾ ജനാധിപത്യ സംവിധാനം, അവിടുത്തെ പ്രശ്ന സംവിധാനം ഒക്കെ അല്ലെങ്കിൽ അത്ര കരുത്തുറ്റൊന്നുമല്ല. എന്നിട്ടും അവരുടെ ഭരണ സംവിധാനം അമേരിക്കയായിട്ട് ചർച്ച നടത്തി. ശ്രദ്ധിച്ചോളൂ, അമേരിക്കയായിട്ട് ചർച്ച നടത്തി യുദ്ധം നിർത്തി തരണം, ഞങ്ങളുടെ രാജ്യത്ത് അതിനകത്ത് ഇസ്രയേലുമായിട്ട് ഇടപെടിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, അമേരിക്ക അതിനകത്ത് ഇടപെടുന്ന സമയത്താണ് അന്ന് ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉപയോഗിച്ച് ഇസ്രായേലിൻ്റെ സൈനിക താവളത്തെ ആക്രമിച്ച് അവിടുത്തെ സൈനികരെ കൊന്ന് 73 പേരെ വെച്ചു. അതായത് നമ്മളീ പറഞ്ഞു വരുന്നത്, യാതൊരു കാരണവശാലും ഈ യുദ്ധം നിർത്തുന്നതിന് വേണ്ടി ഈ പ്രോക്സി ഗ്രൂപ്പുകൾ അനുവദിക്കത്തില്ല. നമ്മൾ പരിശോധിച്ച് നോക്കിയല്ലോ, ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇറാൻ തൊടുത്തു വിട്ടു. ഇപ്പം ഇല്ല, പണ്ട് കല്ലെടുത്തെറിഞ്ഞാൽ പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചോലുള്ള അവസ്ഥയിലേക്ക് വരും ഇറാൻ. ഈ പ്രോക്സി ഗ്രൂപ്പുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, അവർക്ക് നമ്മൾ എപ്പോഴും പറയുന്ന കണക്ക്, അവർക്ക് രാജ്യമൊന്നുമില്ല, അവന്മാർക്ക് സൂഹിക്കണം, നേതാക്കന്മാർക്ക് സൂഹിക്കണം, അതിന് അനിയാളെ പറഞ്ഞുവിട്ട് ഈ മതത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ജാതിയുടെ പേരിലും മറ്റ് സംവിധാനങ്ങളുടെയൊക്കെ പേരിൽ ഈ രാജ്യത്തുള്ളവനെല്ലാം ആക്രമിക്കാൻ പറഞ്ഞു വിടുക. അവനും ഈൻ്റെ ഇടയ്ക്ക് വേണ്ട സംവിധാനങ്ങളും അല്ലെങ്കിൽ സൂഹിക്കാനുള്ള സംവിധാനവും മറ്റ് രീതികളും അല്ലെങ്കിൽ മതഭ്രാന്ത് കുത്തിവെച്ചൊക്കെ അതിനു വേണ്ടി വിടുന്നത്. അപ്പം ഇതിപ്പം നടന്നേക്കുന്ന കണ്ടോ പശ്ചിമേഷ്യയിൽ. ഇപ്പം തന്നെ ഇറാനെ നാളെ ആക്രമിക്കത്തില്ലെന്നല്ല, ഇറാനെ ആക്രമിക്കുന്നതിനകത്ത് ഇത്രയും ദിവസം നടന്നിട്ടില്ല. അപ്പം അതിൻ്റെ സഖ്യകക്ഷിയാണ് അമേരിക്ക. അമേരിക്കയെ ആക്രമിച്ചാൽ എത്തരത്തിലുള്ള വില കൊടുക്കേണ്ടി വരുമെന്ന് ഈ പ്രോക്സി ഗ്രൂപ്പിന് അറിയാമല്ലോ. ഒന്ന്, ഇത് പ്രധാനപ്പെട്ട ഒരു ആക്രമണമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും. കാരണം അമേരിക്കയുടെ സൈനിക, ഞാൻ പറഞ്ഞ അതിന്റെ, അതായത് ഞങ്ങളെ അടിക്കാൻ വരുന്നതിന് മുമ്പ് ഇസ്രായേൽ പറയുന്ന കാര്യത്തിന് ബലം കൊടുക്കുന്നതാണല്ലോ. ഇസ്രായേൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? ഇത്തരത്തിലുള്ള ഭീകര സംഘടനകൾ ഞങ്ങളുടെ രാജ്യത്തിന് ചുറ്റും ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയാണ്, ഞങ്ങൾക്ക് ഇത് പ്രതിരോധിച്ചേ മതിയാവത്തുള്ളൂ, ഞങ്ങൾക്ക് നാളെ കാലത്തെ ജീവിക്കണമെങ്കിൽ ഈ ഗ്രൂപ്പുകൾ ഇല്ലാതാവണം, ഈ ഗ്രൂപ്പുകൾ ലോകത്തുടനീളമുള്ള രാജ്യങ്ങൾക്കെന്നും ഭീഷണിയാണ് എന്ന് ഇസ്രായേൽ പറയുന്ന കാര്യത്തിന് ബലം കൊടുക്കുന്നതാണല്ലോ ഇപ്പം നടന്ന സംഭവം. ഇതിനകത്ത് ഏറ്റവും വലിയ സഖ്യകക്ഷി, ലോകത്ത് എല്ലാ രാജ്യങ്ങളും കൂടി ഒരുമിച്ച് നിന്നാൽ പോലും തിരിച്ചടിക്കാൻ ശക്തിയുള്ള, സാമ്പത്തിക ശക്തിയുള്ള, അല്ലെങ്കിൽ എല്ലാ സംവിധാനങ്ങളിലും അമേരിക്കയിലെ സൈന്യ താവളത്തിനകത്ത് കയറി ആക്രമിച്ചേക്കുന്നത്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്തോ, സിറിയ എപ്പോഴും ഇത്തരം ഭീകരവാദികൾക്ക് അനുകൂലമായ നിലപാടെടുക്കുന്ന രാജ്യമാണ്. ഞാനീ പറഞ്ഞ അനുകൂലമായ നിലപാടെന്നല്ല, ഞാനീ പറഞ്ഞത് യുദ്ധം നിർത്താൻ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ സമ്മതിക്കത്തില്ല. ഇറാനെ അവർ ഇറാനെ ഇസ്രായേലിനെ കൊണ്ട് ആക്രമിപ്പിക്കും, സംശയമൊന്നുമില്ല. കാര്യത്തില്ല, ഇറക്കം എന്ന് പറഞ്ഞാൽ ഇവരെ നിയന്ത്രിക്കാൻ പറ്റത്തില്ല ജോണെ, അതേ രീതിയിൽ അവർക്ക് വളർന്നു. ഇപ്പൊ തന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ആ ഗ്രൂപ്പിനെ പറ്റി കഴിഞ്ഞ ദിവസം ഒരു മാഗസിനി ഞാൻ വായിച്ചതാ. ഇപ്പം ഏറ്റവും നല്ല ഇസ്രായേൽ പുറത്തു വിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് മൊത്തം. നമ്മളീ പറഞ്ഞത് ഹമാസ് എന്ന് പറയുന്നതിന്റെ തുരങ്കങ്ങളൊക്കെ കാണിച്ചില്ലേ, എലിയുടെ മാളം പോലുള്ള തുരങ്കങ്ങളായിരുന്നല്ലോ. ഹിസ്ബുള്ളയുടെ തുരങ്കങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് ഉൾപ്പെടെ ഉള്ളത് പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ 5-സ്റ്റാർ ഫെസിലിറ്റിയുള്ള സൗകര്യങ്ങളോടുകൂടിയുള്ള ബാത്റൂമുകള്, ബെഡ്റൂമുകള്, എല്ലാ സംവിധാനങ്ങളും കൂടിയുള്ള തുരങ്കങ്ങളാ. അതായത് ഇരുമ്പ് കൊണ്ടുള്ള ഉരുക്കുകൊണ്ടുള്ള തുരങ്കങ്ങൾ ഇതേരിയുള്ള സംവിധാനത്തിലായിരിക്കും. അപ്പോൾ എന്തും വേണ്ടിയാ ഈ പറയുന്ന ഈ ലെവലിലാണല്ലോ ഇപ്പോൾ ഈ നടക്കുന്നത്. അവിടുത്തെ ആ രാജ്യത്തിൻ്റെ സൈന്യത്തിനപ്പുറം അവന്മാരുടെ സൈന്യം
മനസ്സിലാവുന്നുണ്ട്. അവിടുത്തെ ആ രാജ്യത്തിലെ ആൾക്കാരെ എടുത്ത് നെതന്യാഹു ആഹ്വാനം കൊടുത്തില്ലയോ, ആ രാജ്യത്തെ ആൾക്കാരോട് ഇറങ്ങി യുദ്ധം ചെയ്യണം, അത് വലിയ രക്തച്ചൊരിച്ചിലേക്ക് പോകും. അതുകൊണ്ടാണ് അവർ മാറിയിരിക്കുന്നത്. അതായത് ആ രാജ്യത്തിന് അവിടുത്തെ സൈന്യത്തിന് പോലും ഹിസ്ബുള്ള നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതേ രീതിയിൽ ശക്തി ആർജിച്ച് അല്ലെങ്കിൽ കരുത്ത് ഉണ്ടാക്കി കൊടുത്ത് നിർത്തിയേക്കുന്നതാണ് ഈ ഇത് ഇറാനെ പോലുള്ള. അപ്പോൾ അത്രയ്ക്ക് വലിയ ഗ്രൂപ്പായത് ഇനി നമ്മളീ പറയുന്ന കണക്ക് എത്ര ദിവസം കൊണ്ട് യുദ്ധം ചെയ്യുമോ? ഹമാസ് എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ എത്രയോ മടങ്ങ് വലുതാണെന്നറിയാം ഹിസ്ബുള്ള. ഹമാസിനെ ഒരു കൊല്ലം എടുത്തു, എന്നിട്ടും അവന്മാർ ഇപ്പോഴും മിസൈൽ അയക്കുന്നുണ്ട്, എന്നിട്ടും ഇപ്പോഴും മിസൈൽ അയക്കുന്നുണ്ട്. ഇപ്പോൾ ഹിസ്ബുള്ള എന്ന് പറയുന്നത്, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന ലെബനനിലുള്ള രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ താല്പര്യം, ഇപ്പോൾ അറേബ്യൻ രാജ്യങ്ങളുടെ താല്പര്യം, ഈ താല്പര്യത്തിനനുസരിച്ച് നിർത്തണമെന്ന് പറഞ്ഞാൽ അവർ നിർത്താൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ തന്നെ ഈ ഇറാൻ കയറി ഈ യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇറാൻ കയറി ഈ പറഞ്ഞല്ലോ ഞങ്ങൾ കയറി കാണിക്കുന്നു. ഇവർക്കറിയാം ഇതുപോലുള്ള പ്രോക്സി ഗ്രൂപ്പുകൾ ഈ രാജ്യത്തുടനീളമുണ്ട്. ഇപ്പോൾ ഈ താവളങ്ങൾ എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ലല്ലോ, സിറിയൻ താവളങ്ങൾ തകർത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഇവിടെ ഉണ്ടോ ഭീകരന്മാരുടെ താവളങ്ങൾ? എവിടെയെങ്കിലുമൊക്കെ പാത്തും പതുങ്ങി നിന്ന് ബോംബ് പൊട്ടിച്ചിട്ട് പോകുന്നല്ലോ. താവളങ്ങളും ആയുധശേഖരങ്ങളും ഉണ്ടോ ഇന്ത്യയിൽ? പക്ഷേ ഈ ഈ പറയുന്ന രാജ്യങ്ങളിലെല്ലാം ഉണ്ട്. ഈ മരുഭൂമികളും അല്ലെങ്കിൽ ബോർഡർ കേന്ദ്രീകരിച്ചൊക്കെ ഇവർക്ക് താവളങ്ങളും വളരെ സംവിധാനങ്ങളും ഉണ്ട്. ഈ ഈ ഹൂത്തികൾക്കുണ്ട്, ഹമാസിനുണ്ട്, ഹിസ്ബുള്ളയ്ക്കുണ്ട്, അതുപോലെ ഐ എസിൻ്റെ കണ്ടിട്ടില്ലേ പലപ്പോഴും ഈ അമേരിക്കയൊക്കെ ചില സമയങ്ങളിൽ റഷ്യയിൽ നാളെ വന്ന് ബോംബ് ചെയ്തിട്ട് പോയില്ലേ ഐ എസ് കേന്ദ്രങ്ങൾ? അത് ഇവർക്ക് കേന്ദ്രങ്ങളുണ്ട്, അത്രയ്ക്ക് സംവിധാനത്തിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. അതായത് ഇതൊക്കെ വളർത്തിയെടുത്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറെ രാജ്യങ്ങൾ താല്പര്യത്തിനനുസരിച്ച് വളർന്നിരിക്കുകയാണ്. മാണ് ഇപ്പോൾ സിറിയയ്ക്ക് ഇവന്മാരെ കയറി അറ്റാക്ക് ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യം പോലെ ഈ അതിനുള്ള സൈന്യ സംവിധാനങ്ങളൊന്നും ഈ പല രാജ്യങ്ങൾക്കും ഇല്ല. നമ്മൾ ഈ വിചാരിക്കുന്ന സൈന്യ സംവിധാനങ്ങളൊന്നും ഈ പറയുന്ന ഈ രാജ്യങ്ങൾക്കുടനീളം ഇല്ല. അവരെ അറ്റാക്ക് അതിനെക്കാട്ടി വലിയ സൈന്യ സംവിധാനങ്ങളുമായിട്ട് അവർ നിൽക്കുന്നത്. ഇപ്പോൾ ഇവരെ മിസൈൽ വെച്ചല്ല അമേരിക്ക അമേരിക്ക കനത്ത ബോംബാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക തിരിച്ച് ആക്രമണം തുടങ്ങി. അതെ, അപ്പുറത്തെ യമനിലും തുടങ്ങി. അവിടുത്തെ ഈ ഇപ്പം അവരുടെ പേര് പറഞ്ഞിട്ടില്ലെന്നുള്ളൂ, പല ഗ്രൂപ്പുണ്ട് ഇത്. അത് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രൂപ്പിനെ ഇപ്പം പറയുന്നത്, ഈ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തി, ഇതിനകത്ത് പല ഗ്രൂപ്പുണ്ട്. കാരണം കയ്യിലെണ്ണാൻ പറ്റാത്ത ഗ്രൂപ്പുകളുണ്ട്. ഇത് തന്നെ ഇപ്പം ഈ പശ്ചിമേഷ്യ ഇസ്രയേലുമായിട്ടുള്ള യുദ്ധമായതുകൊണ്ടാണല്ലോ ഇവരെല്ലാം കൂടെ ഒന്ന് ചേരി തിരിയാത്തത്. അല്ലെങ്കിൽ ഈ ഈ ഹൂത്തി പറയുന്ന ഭാഗമായിട്ടുള്ള ഭീകരവാദികളുണ്ട്, ഈ പറയുന്ന മറ്റേ ഇറാൻ്റെ ഭാഗമായിട്ടുള്ള ആ ഈ മുസ്ലിങ്ങൾക്കകത്ത് രണ്ടെണ്ണം ഉണ്ടല്ലോ, ഈ സുന്നി ഷിയ. ഇപ്പോൾ ഹൂത്തികളൊക്കെ എന്ന് പറഞ്ഞാൽ ഷിയയുടെ ഭാഗമാണ്, ഹമാസ് ഈ ഹിസ്ബുള്ള ഷിയയുടെ ഭാഗമാണ്, ഹമാസ് ഹൂത്തിയുടെ ഭാഗമാണ്, ഐ എസ് ഈ പറയുന്ന ഈ ഹമാസ് സുന്നിയുടെ ഭാഗമാണ്, ഐ എസ് സുന്നിയുടെ ഭാഗം, ഇങ്ങനെ പല ഗ്രൂപ്പുകളാണ്. ഇത് ഇവർ തമ്മിൽ യുദ്ധം ഇല്ലെങ്കിൽ അവർ തമ്മിലെ യുദ്ധം, എങ്ങനെയായാലും സംഘർഷമാണ്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളുടെ സൈനികർക്കപ്പുറത്തിലേക്ക് ഉള്ള സൈനിക സംവിധാനവും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഈ വിവിധ രാജ്യങ്ങൾ കൊടുക്കുന്ന സാമ്പത്തികമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ വലിയ ലാവിഷായിട്ട് അല്ലെങ്കിൽ വലിയ സൈനിക സംവിധാനവും അതുപോലെ മിസൈലുകൾ, ബോംബുകൾ, ഡ്രോണുകൾ എല്ലാ രീതിയിലുള്ള രീതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് വളരെ അപകടകരമായിട്ടുള്ള സാധനം തന്നെയാണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒരു പരിധിവരെ പറയുമ്പോൾ ഒരുത്തരം ഇപ്പോൾ ഐ എസിനെ ഉണ്ടാക്കി അമേരിക്ക എന്ന് പറയുന്നത് ആരാ, ഈ ഷിയ ഈ ഹൂത്തികളെയും ഒക്കെ അമാസിനെയൊക്കെ ഒതുക്കാൻ വേണ്ടി മറ്റേ ഗ്രൂപ്പിനകത്തു നിന്ന് ആരാ ഈ സുന്നി ഗ്രൂപ്പിനകത്തു നിന്ന് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ആരുണ്ടാക്കിയാലും ഇപ്പം ഈ ഉണ്ടാക്കിയവൻ്റെ ഒന്നും കയ്യിൽ നിൽക്കാത്ത രീതിയിൽ രോഗത്തിന് വെല്ലുവിളിയായിട്ട് നിൽക്കുക. ഈ ആരെയും വെല്ലുവിളിക്കാം, ആരെയും ആക്രമിക്കാം എന്നുള്ള രീതിയിലും അല്ലെങ്കിൽ അതിനുള്ള യുദ്ധക്കോപ്പുകളും താവളങ്ങളും സംവിധാനങ്ങളും സൈന്യവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിലേക്ക് പോവുകയാണ് ഇത്. അതുകൊണ്ട് തന്നെയാണ് ഏഴാന്ത്യ വീട് കിട്ടിയ ഒരു അവസരം എന്നതുപോലെ ഇസ്രായേൽ ഹമാസിനെയും അത് കഴിഞ്ഞിട്ട് ഹിസ്ബുള്ളയും ഇതിൻ്റെ എല്ലാം ഉറവിടമായിട്ടുള്ള ഇറാനെയും ആക്രമിച്ച് ഒരു പരുവത്തിലാക്കിയ യുദ്ധം നിർത്തത്തുള്ളതിന് പറയുന്നതിന് കാരണം ഇതാണ്. കാരണം ഇനിയൊരവസരം ഉരുത്തിരിഞ്ഞ് വരാൻ പാടാണ്. ആ അവസരത്തിലേക്ക് ഉരുത്തിരി അവസരം എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ കയറി ആക്രമിച്ചുകൊണ്ടാണല്ലോ അവർക്ക് യുദ്ധപ്രഖ്യാപനം നടത്തി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിലും ആക്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ. യു എൻ സമാധാന സേനയുടെ കീഴിൽ കിടന്നിട്ടാണ് ഈ പറയുന്ന ലെവലിൽ യു എൻ സമാധാന സേന കിടക്കുക. 19 രാജ്യത്തിന് അതിൻ്റെ കീഴിൽ നിന്നാ എന്നും ഈ ഹമാസ് ഇവർക്കെതിരെ ഹിസ്ബുള്ള ഇവർക്കെതിരെ റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത് എന്താ യു എൻ സൈനിക അതല്ലേ നെതന്യാഹു പറഞ്ഞത്? യു എൻ അങ്ങനെ സമാധാന സംവിധാന യു എൻ സൈനിക അയ്യോ സമാധാന സംവിധാനത്തിനകത്ത് അതിനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മനസ്സിലായി? ഇവരുടെ കിഴിയെന്നാണ് ഞങ്ങളൊക്കെ എടുത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. 10-30 രാജ്യങ്ങളിൽ നിന്നുള്ള പട്ടാളക്കാരുടെ കൂടെ ഉണ്ടല്ലോ, എന്താ അവർ തടയാത്തെ, എന്താ നിർത്താത്തെ? സമാധാന സേനയാണല്ലോ, ലോകത്തുടനീളം സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സേന, അനാവശ്യമായിട്ട് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയുള്ള സേന, അല്ലെങ്കിൽ മറ്റ് ഈ പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പട്ടിണി മറ്റ് കാര്യങ്ങൾ ലോകത്തെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള സേന. ലെബനിൽ ഇതിൻ്റെ ക്യാമ്പിന് കീഴിൽ കിടന്നുകൊണ്ടാണ് യുദ്ധം തുടങ്ങുന്നതിന് വളരെ കാലം മുമ്പേ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടെ റോക്കറ്റ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അവരൊന്നും വേണ്ടോ സംവിധാനമോ അല്ലെങ്കിൽ അവരുടെ വേറെ റഡാർ സംവിധാനം വെച്ചത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. അവർക്കത് ശീലം ഉണ്ടായതുകൊണ്ട്
നമ്മുടെ അതിർത്തി പാകിസ്ഥാൻ കണ്ട് എന്നും വെടിവെക്കുന്നത് പോലെ അത് വെടിവെപ്പാന്ന് വെക്കാം. ഇത് മിസൈൽ ആക്രമണം അയച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇത് ഈ രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പം അതിനൊരു അതിനൊരു അവസരം വന്നപ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്നതിനും യുദ്ധം ചെയ്യുന്നതിനും ഇസ്രായേലിനെ കുറ്റപ്പെടുത്താൻ ഒക്കത്തില്ല. അതിന് അവർ ഓരോ ദിവസവും ചർച്ചകൾ കൂടി പരിഹരിക്കാൻ തുടങ്ങുമ്പോൾ ഉമാര ചർച്ച നേരത്തെ പൊളിക്കാൻ നേരത്തെ ഹമാസിന്റെ ഭാഗമായിട്ട് ചർച്ച പല രാജ്യങ്ങളും ഈജിപ്തി ശ്രമിക്കുമല്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളൊക്കെ ഒരു ഒരു ചർച്ചയെങ്കിലും അവർ കറക്റ്റ് ചെയ്ത് നിർത്തിയോ, അല്ലെങ്കിൽ ചർച്ചയ്ക്കിലൂടെ താല്പര്യപ്പെട്ട് അവർ വന്നു വന്നതിനകത്ത് ഈ ഇവരുടെ കാര്യങ്ങൾ അനുകൂലിച്ച് സംസാരിച്ചു ഒന്നും ഉണ്ടായില്ലല്ലോ. അതായത് ചർച്ച നടത്തി ഈ കാര്യം കോംപ്രമൈസ് ആയിട്ട് പോകുന്നതിന് ഈ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് അല്ലെങ്കിൽ ഈ ഭീകര സംഘടനകൾക്ക് യാതൊരു താല്പര്യമില്ല. അവർക്ക് യുദ്ധവുമായിട്ട് മുന്നോട്ട് പോകണം. ഈ രാജ്യത്തുടനീളം അവരാഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് രാജ്യത്തെ കൊണ്ടെത്തിക്കണം. അതിന് രാജ്യത്തിൻ്റെ പുരോഗതിയൊന്നും വിഷയമില്ല, മതം തന്നെയാണ് വിഷയം. പിന്നെ മാത്രമല്ല ഇതുകൊണ്ട് അവർക്ക് വളരെ ഫണ്ടിങ്ങും ഇല്ല. ഗുണ്ട കൈയും കാലും വെട്ടുന്ന ലോക്കൽ ഗുണ്ടകളുടെ പണിയൊന്നും കൈയും കാലും വെട്ടുന്ന അവൻ്റെ വരുമാന മാർഗ്ഗം ഒന്നുമില്ലേ. ഇവരുടെ നിലനിൽപ്പ്, ഇവരുടെ നേതാക്കന്മാരുടെ നിലനിൽപ്പ് ഖത്തറിലും മറ്റിടത്തോ കഴിയുന്ന അവരുടെ കുടുംബം കഴിയുന്ന കോടാനുകോടി രൂപയുടെ വീട്ടിലും കോടാനുകോടി രൂപയുടെ സംവിധാനത്തിലും വണ്ടിയിലും മറിച്ചിലും ഒക്കെ പോവുക. ഉമാര് യുദ്ധം ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി പൈസ കൊടുക്കും, പിന്നെ രാജ്യത്തെ ഒന്ന് ആക്രമിച്ചാൽ ഇപ്പം ഒരു രാജ്യം പറയാം മറ്റേ രാജ്യത്തെ കയറി ഒന്ന് ആക്രമിച്ചാൽ ഹൂത്തി കയറി ആക്രമിച്ച ആരാ മറുപടി പറയുന്നു, ഹിസ്ബുള്ള കയറി ആക്രമിച്ച ആരാ സമാനം ഒരു ഭീകരാക്രമണം ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു. അത് അത് പ്രയോജനപ്പെടുത്തി അവർ മുന്നോട്ട് പോകും. ലോകത്തിനെന്നും ബുദ്ധിമുട്ടായി വരുന്നു. ഇപ്പം ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ഇറാനും ബുദ്ധിമുട്ടായി വരും, അതാണ് വരാൻ പോകുന്നത്. ഇറാന് ബുദ്ധിമുട്ട് ആവണ്ട, ഇറാൻ എങ്ങനെയും കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഇവർ സമ്മതിക്കത്തില്ല, അവസാനം ഇറാനെ കൊണ്ട് പോകും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.